Network News is brought to you in association with പവൻ ഗോൾഡ് ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ, കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. 99.69% ഈ വർഷത്തെ വിജയം. SSLC പരീക്ഷാഫലം കണ്ണൂർ ജില്ലയ്ക്ക് 2nd സ്ഥാനം. വിദ്യാഭ്യാസ രംഗത്ത് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ സ്മൈൽ പദ്ധതി മികച്ച വിജയം നേടാൻ സഹായകമായെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ പയ്യന്നൂർ സബ് ജില്ലയിൽ 100% വിജയം. ചെറുകുന്ന് താവത്ത് ദാലി റോഡിൽ വച്ച് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം സ്ത്രീയുടെ മാല കവർന്നു. ചെറുകുന്ന് താവത്തെ സുമതി വേണുഗോപാലിന്റെ 2 പവന്റെ മാലയാണ് കവർന്നത്. മാല കവർന്ന കേസിൽ കെ കണ്ണപുരം സ്വദേശി കെ അബ്ദുൾ റഹ്മാൻ, കോലത്ത് വയൽ സ്വദേശി വി വാസിൽ എന്നിവരെ കണ്ണപുരം SI കെ സുഷീറും സംഘവും അറസ്റ്റ് ചെയ്തു. പാള പ്ലേറ്റ് കമ്പനിയുടെ ഗോഡൌണിൽ തീപിടുത്തം. ലക്ഷക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ കത്തിനശിച്ചു. ചിറ്റാരിക്കാൽ ഗോക്കടവ് സ്വദേശിനി ബിജി ഷിജോയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഫാക്ടറി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി ലിഫ്റ്റുകൾ നിലച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പരിയാരം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് KV സുരാഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. 99.69% ഈ വർഷത്തെ വിജയം. വിജയശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ കുറവുണ്ട്. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 2023-24 വർഷത്തെ SSLC, THSLC, AHSLC പരീക്ഷാഫലങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചത്. 99.69% ഈ വർഷത്തെ വിജയം. വിജയശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ കുറവുണ്ട്. മുൻവർഷം 99.7% വിജയം. 71,831 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരുടെ എണ്ണത്തിൽ മുൻവർഷത്തേക്കാൾ വർധനവുണ്ട്. 68,604 പേരാണ് കഴിഞ്ഞ വർഷം എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. ഏറ്റവും കൂടുതൽ വിജയശതമാനം കോട്ടയം ജില്ലയിലാണ്, 99.92%. ഏറ്റവും കുറവ് വിജയശതമാനം തിരുവനന്തപുരം ജില്ലയിലാണ്, 99.08%. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോകോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ May 20 മുതൽ 24 വരെ ഓൺലൈനായി നൽകാം. പരമാവധി 3 വിഷയങ്ങൾക്ക് സേ പരീക്ഷ എഴുതാം. June 7 മുതൽ 14 വരെയാണ് സേ പരീക്ഷ. ഇതിന്റെ ഫലം June അവസാനവാരം പ്രസിദ്ധീകരിക്കും. വിജയികളുടെ സർട്ടിഫിക്കറ്റ് June ആദ്യവാരം ഡിജി ലോക്കറിൽ ലഭ്യമാകും. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. SSLC പരീക്ഷാഫലം കണ്ണൂർ ജില്ലയ്ക്ക് 2nd സ്ഥാനം. വിദ്യാഭ്യാസ രംഗത്ത് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ സ്മൈൽ പദ്ധതി മികച്ച വിജയം നേടാൻ സഹായകമായെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ. കണ്ണൂർ ജില്ലയിൽ നിന്ന് 210 സ്കൂളുകളിൽ നിന്നായി 36,228 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. SSLC പരീക്ഷയിൽ മിന്നും വിജയമാണ് കണ്ണൂർ ജില്ല നേടിയത്. ഇത്തവണ സംസ്ഥാനത്ത് 2nd സ്ഥാനം നേടാൻ കഴിഞ്ഞു. മുൻവർഷങ്ങളിൽ 1st സ്ഥാനം നേടിയിരുന്നു. കണ്ണൂർ ജില്ല അഭിമാനകരമായിട്ടുള്ള വിജയമാണ് കൈവരിച്ചിട്ടുള്ളത്. നമ്മുടെ ജില്ലയിൽ 210 സ്കൂളുകളിൽ നിന്നായി ഏതാണ്ട് 36,228 കുട്ടികളാണ് SSLC പരീക്ഷ എഴുതിയത്. അതിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കണ്ണൂർ ജില്ല 2nd സ്ഥാനം നേടിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷവും 1st സ്ഥാനത്ത് നമ്മളുണ്ടായിരുന്നു. ചെറിയൊരു ശതമാനത്തിലാണ് നമുക്ക് ഇപ്രാവശ്യം 1st സ്ഥാനം നഷ്ടമായതെങ്കിലും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പ്രകടനം കണ്ണൂർ ജില്ലയ്ക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കി വരുന്ന സ്മൈൽ പദ്ധതി ഏറെ സഹായകമായി എന്നും PP ദിവ്യ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ പയ്യന്നൂർ സബ് ജില്ലയിൽ 100% വിജയം. പയ്യന്നൂർ സബ് ജില്ലയിലെ 21 സ്കൂളുകളിലെയും SSLC പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിച്ചു. ഇത്തവണത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ പയ്യന്നൂർ സബ് ജില്ലയ്ക്ക് തിളക്കമാർന്ന വിജയം. പയ്യന്നൂർ സബ് ജില്ലയിലെ 21 സ്കൂളുകളിലെയും SSLC പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിച്ചു. പയ്യന്നൂർ സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ A+ നേടിയത് കരിവള്ളൂർ AVS മാർഗ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 139 വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ നിന്നും മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയത്. പയ്യന്നൂർ സബ് ജില്ലയിലെ സ്കൂളുകളിൽ നിന്നും എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം ഇങ്ങനെയാണ്: പ്രാപ്പോയിൽ GHSS 12, തിരുമേനി GHSS 2, കോഴിച്ചാൽ GHSS 10, പുളിങ്ങോം GVHSS 2, സെന്റ് മേരീസ് ഹൈസ്കൂൾ ചെറുപുഴ 90, പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് സ്കൂൾ 136, പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 19, പയ്യന്നൂർ AKS GVHSS 10, വെള്ളൂർ GHSS 62, കോറോം GHSS 62, പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 42, തൈനേരി SABDM ഹയർ സെക്കൻഡറി സ്കൂൾ 45, രാമന്തളി OKKS GHSS 16, മാത്തിൽ MVM KVNS GHSS 53, വെള്ളോറ THMSS 46, മാതമംഗലം CPNS GHSS 47, പെരിങ്ങോം GHSS 11, വൈക്കര GHSS 20, തവിടിശ്ശേരി GHSS 21 എന്നിങ്ങനെയാണ്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. ചെറുകുന്ന് താവത്ത് ദാലി റോഡിൽ വെച്ച് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം സ്ത്രീയുടെ മാല കവർന്നു. ചെറുകുന്ന് താവത്തെ സുമതി വേണുഗോപാലിന്റെ 2 പവന്റെ മാലയാണ് കവർന്നത്. മാല കവർന്ന കേസിൽ കെ കണ്ണപുരം സ്വദേശി കെ അബ്ദുൾ റഹ്മാൻ, കോലത്തുവയൽ സ്വദേശി വി വാസിൽ എന്നിവരെ കണ്ണപുരം SI കെ സുഷീറും സംഘവും അറസ്റ്റ് ചെയ്തു. ചെറുകുന്ന് താവത്ത് ദാലി റോഡിൽ വെച്ച് പട്ടാപ്പകൽ സ്ത്രീയുടെ 2 പവൻ മാല കവർന്നു. വീടിന് സമീപത്തെ റോഡരികിൽ വെച്ച് വഴിചോദിച്ചെത്തിയ രണ്ടുപേരാണ് മാല കവർന്നത്. ബൈക്കിന്റെ പിറകുവശത്തിരുന്ന ആളാണ് സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചത്. സുമതി ബഹളം വെച്ചതിനെ തുടർന്ന് മോഷ്ടാക്കൾ ഉടൻ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. സംഭവത്തെക്കുറിച്ച് സുമതി വേണുഗോപാൽ പറയുന്നത് ഇങ്ങനെ: പീടിയിൽ നിന്ന് സോപ്പെല്ലാം വാങ്ങാനുണ്ട്. എനിക്ക് അതും വാങ്ങിയിട്ട് തിരിച്ച് ഇങ്ങനെ ഈടെ എത്തിയതേയില്ലോ. ഞാൻ ഈടെ എത്തുമ്പോൾ ഇങ്ങനെ ഒരു വണ്ടിയിൽ അവരങ്ങോട്ട് പോകുന്നത് ഞാൻ കണ്ടിന്. ഞാൻ വിളിച്ചത് പീടിയിലേറ്റം പോകുന്നതാന്ന് ഞാൻ വിചാരിച്ച്. ഞാൻ രണ്ടാമത് തിരിച്ച് ഞാൻ ആടെ എത്തിയിനി. ആടെ എത്തുമ്പോൾ ആടെ നിന്നാണ് ഇവർ വന്നിട്ട് എന്നോട് വഴി ചോദിച്ചത്, നാരായണേട്ടൻ്റെ വീട്ടിലേക്കല്ലേ വഴി ഏതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഏത് നാരായണേട്ടൻ എന്ന് ചോദിക്കലും ഇവർ പൊട്ടിക്കലും കഴിഞ്ഞിനി. അന്നവാടെ എന്നെ പിടിച്ച് കുറച്ച് അവർ ആ വണ്ടി കുറച്ച് അങ്ങോട്ടാണ് വെച്ചിനി. ആടെ നിന്ന് ഇറങ്ങിയിട്ട് ആ വേക്കിലിരിക്കുന്നവനാന്ന് ഇറങ്ങി വന്നിനി. ഓനാണ് മല പൊട്ടിച്ചത്. എന്നിട്ട് എന്നെ പിടിച്ച് ഒറ്റുണ്ട്. ഞാൻ ആ കല്ലിൽ തല കുത്താത്ത കല്ല് തടഞ്ഞിട്ട് ഞാൻ അപ്പുറത്തേക്ക് വീണു. അന്നേരം എനിക്കൊന്നും മിണ്ടാനേ കഴിയുന്നില്ല. ഒരു പേടി ഉണ്ടാവില്ലേ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ എല്ലാവരും വിളിച്ചിട്ട് അന്നേരം ഇവരെല്ലാം ഓടി. അപ്പം ഓൻ അങ്ങ് എത്തിയിനി. ഇങ്ങോട്ടേക്ക് തന്നെ പോയത്, ഇങ്ങനെ തന്നെ വന്നത്. സംഭവത്തിന് ശേഷം നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കണ്ണപുരം പോലീസ് സ്ഥലത്തെത്തുകയും അന്വേഷണം ആരംഭിച്ച് പ്രതികളെ പിടികൂടുകയും ചെയ്തു. മാല കവർന്ന കേസിലെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. കെ കണ്ണപുരം സ്വദേശി കെ അബ്ദുൾ റഹ്മാൻ, കോലത്തുവയൽ സ്വദേശി വി വാസിൽ എന്നിവരെയാണ് കണ്ണപുരം SI കെ സുഷീറും സംഘവും അറസ്റ്റ് ചെയ്തത്. കരിയിൽ നിന്ന് വെച്ചിട്ടിട്ട് അമ്മ വന്നിന്. അപ്പത്തേക്ക് സുമേച്ച് പറഞ്ഞു എൻ്റെ മാല പൊട്ടിച്ചിട്ട് പോയി. സ്കൂട്ടിയിലാണ് വന്നിട്ട് രണ്ടാളെ വന്നിന്. ബാക്കത്തെ അവർ മാസ്ക് ഇട്ടിന് വന്ന്. ബാക്കത്തെ ആളെ പൊട്ടിച്ചിട്ട് പോയിനി. അത് വഴി ചോദിച്ചിട്ട് വന്നിട്ടാണ് പൊട്ടിച്ചിന്. ഞാനാ പോലീസിനെ വിളിച്ചേ. അപ്പം കുറെ കഴിയുമ്പം പോലീസ് വന്നു. പ്രതികളുടെ ദൃശ്യം താവത്തെ വിവിധ സ്ഥലങ്ങളിലെ CCTVയിൽ പതിഞ്ഞിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിൽ പ്രതികളെക്കുറിച്ച് വ്യക്തമായ ചിത്രം ലഭിച്ചു. കണ്ണപുരം പോലീസ് സംഭവത്തെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിനു മുന്നേയും ഈ ഭാഗത്ത് ഇതുപോലെ മാലമോഷണം ഉണ്ടായിരുന്നുണ്ട്. പറങ്കിപ്പൊടി വെതറീറ്റി ഒരു 5 പവനോളം മാല കവർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് പട്രോളിങ് ശക്തമായിട്ട് ഉണ്ടാവണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. മോഷണം നടന്ന മണിക്കൂറുകൾക്കകം പ്രതികൾ പിടിയിലായത് നാട്ടുകാരുടെയും പോലീസിന്റെയും കൃത്യമായ ഇടപെടലിന്റെ ഭാഗമായാണ്. അറസ്റ്റിലായ പ്രതികളെ കണ്ണൂർ കോടതിയിൽ ഹാജരാക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പാള പ്ലേറ്റ് കമ്പനിയുടെ ഗോഡൌണിൽ തീപിടുത്തം. ലക്ഷക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ കത്തിനശിച്ചു. ചിറ്റാരിക്കൽ ഗോക്കടവ് സ്വദേശിനി ബിജി ഷിജോയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഫാക്ടറി. ചിറ്റാരിക്കൽ ഗോക്കടവ് സ്വദേശിനി ബിജി ഷിജോയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ പാളപ്ലേറ്റ് കമ്പനി. ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. പാളപ്ലേറ്റ് നിർമ്മാണത്തിനായി പാളകൾ സ്റ്റോക്ക് ചെയ്യുന്നതിനായി ഏതാനും നാളുകൾക്ക് മുൻപാണ് ഇവർ ഈ കെട്ടിടം വാടകയ്ക്കെടുത്തത്. മഴക്കാലത്ത് പാളകളുടെ ലഭ്യത കുറവായതിനാൽ ഇപ്പോഴേ പാളകൾ ശേഖരിച്ച് ഈ കെട്ടിടത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്.
ഇതാണ് അഗ്നിക്കിരയായത്. ചിറ്റാരിക്കൽ എസ് ഐ രതീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് ഫോറൻസിക് വിദഗ്ധൻ ഹരികൃഷ്ണനും സംഘവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഇന്നലെ രാവിലെ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് പിന്നെ കത്തിയ സംഭവം കണ്ടത്. പിന്നെ ഞാൻ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, ഇതിനകത്ത് 50,000 പാടകളിൽ നിന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചാണ്, മഴക്കാലത്തേക്ക് പാട ഇല്ലാത്തതിനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചായിരുന്നു. 5-6 ലക്ഷം രൂപ പാടയുടെ കാര്യത്തിൽ തന്നെ എനിക്ക് ചിലവുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഒത്തിരി വീടാണെങ്കിൽ മുക്കാഭാഗം കത്തി നശിച്ചു പോയി. എസ് ഐ ശ്രീധരൻ, സീനിയർ CPO പ്രദീപ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ട്. ഈ സംഭവം ഒരു കുടുംബത്തിന്റെ ജീവിതമാർഗം ഇല്ലാതാക്കിയിരിക്കുകയാണ്. 6 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലിഫ്റ്റുകൾ നിലച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പരിയാരം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് KV സുരാഗിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഒരു മാസത്തിലേറെ കഴിഞ്ഞിട്ടും ലിഫ്റ്റിന്റെ തകരാർ പരിഹരിക്കാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. കഴിഞ്ഞ മാസമാണ് ലിഫ്റ്റുകൾ നിലച്ചത്. ഇടിമിന്നൽ ആഘാതത്തിലാണ് ലിഫ്റ്റുകൾ നിലച്ചതെന്നാണ് അധികൃതരിൽ നിന്നും അറിയാൻ സാധിച്ചത്. രോഗികൾ ഏറെ പ്രയാസപ്പെട്ടാണ് മുകൾ നിലയിലേക്ക് ഡോക്ടറെ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ അത്യാഹിത വിഭാഗവും ഓപ്പറേഷൻ റൂം, ലേബർ റൂം എന്നിവയും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ ലിഫ്റ്റ് പണിമുടക്കുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. അതുപോലെ തന്നെ ഡെന്റൽ കോളേജിലെ ലിഫ്റ്റ് 4 മാസമായി അടച്ചുപൂട്ടിയ നിലയിലാണ്. 8 നിലയിലുള്ള ആശുപത്രി കെട്ടിടത്തിൽ ലിഫ്റ്റ് നിലച്ചതിനാൽ രോഗികളെത്താൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു. അടിയന്തരമായി രോഗികൾ നേരിടുന്ന പ്രശ്നം ആശുപത്രി അധികൃതർ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് പരിയാരം മണ്ഡല കമ്മിറ്റി സൂപ്രണ്ടിനെ കാണാൻ വന്നു, പക്ഷേങ്കിൽ അവിടെ സൂപ്രണ്ട് ഉണ്ടായിട്ടില്ല. ചാർജുള്ള ഡെപ്യൂട്ടി സൂപ്രണ്ടാണല്ലേ, അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മോട് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഡെപ്യൂട്ടി സൂപ്രണ്ടും പ്രിൻസിപ്പാളും കണ്ണൂരുള്ള കളക്ടറേറ്റായാലും മീറ്റിങ്ങിലുള്ളത് ഇന്നത്തോടെ തീരുമാനമാവുമെന്നാണ് അറിയിച്ചത്. ഇനി ഈ വിഷയത്തിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പരിയാരം മണ്ഡല കമ്മിറ്റി ഈ സമരം ഏറ്റെടുത്ത് ഇത് മുന്നോട്ട് പോകും. ഇതിന് നീതി കിട്ടുന്നവരെ യൂത്ത് കോൺഗ്രസ് പരിയാരം മണ്ഡല കമ്മിറ്റി ഈ വിഷയത്തിൽ ഉണ്ടാവുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഉപരോധത്തിനെത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. സാൻജോ ജോസ്, ദൃശ്യ ദിനേശൻ, വിജിഷ പ്രശാന്ത്, PV സൂരജ്, KE അഭിജിത്ത്, സജിൻ വണ്ണാറത്ത് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കഴിഞ്ഞ ദിവസം അന്തരിച്ച പയ്യന്നൂരിലെ സീനിയർ അഭിഭാഷകനും രാമന്തളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് KK കുഞ്ഞികൃഷ്ണന്റെ മൃതദേഹം പയ്യന്നൂർ സബ് കോടതിക്ക് മുന്നിൽ പൊതുദർശനത്തിന് വെച്ചു. നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്നു KK കുഞ്ഞികൃഷ്ണൻ. TI മധുസൂദനൻ MLA, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, അഡ്വക്കേറ്റ് PR രാജേഷ്, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് KR ഷീജ, മുൻസിഫ് KS ഗ്രീഷ്മ, KR ജയരാജ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. 12 മണിയോടെ രാമന്തളി സമുദായ ശ്മശാനത്തിൽ സംസ്കാരം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വരൾച്ച മൂലം കാർഷിക വിളകൾ നശിക്കുന്നത് ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. കല്യാശ്ശേരി ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ കൃഷിയിടങ്ങളാണ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചത്. കടുത്ത ചൂടുമൂലം കാർഷിക വിളകളുടെ നാശനഷ്ടം വിലയിരുത്തുന്നതിന് കല്യാശ്ശേരി ബ്ലോക്ക് കാർഷിക വിജ്ഞാന വ്യാപന സാങ്കേതിക വിഭാഗം വിദഗ്ധ സമിതി കൃഷിനാശം റിപ്പോർട്ട് ചെയ്ത കൃഷിയിടങ്ങൾ സന്ദർശിച്ചു. ചെറുതാഴം കൃഷിഭവന് കീഴിലെ ശ്രീസ്ഥയിലെ ഹരിതസംഘത്തിന്റെ നേതൃത്വത്തിലുള്ള വാഴകൃഷി, രാമപുരത്തെ PP ലക്ഷ്മണന്റെ കമുക് തെങ്ങ് തോട്ടവും വിളയാങ്കോടുള്ള ചന്തുകുട്ടിയുടെ തെങ്ങ്, കുരുമുളക് തുടങ്ങിയ വിളകളുടെ കൃഷിയിടവും സന്ദർശിച്ച് വിളനാശം വിലയിരുത്തി. ചൂട് കൂടിയതും ജലലഭ്യത കുറഞ്ഞതുമാണ് വിളകൾ നശിക്കാൻ കാരണമായത്. കൃഷിയിടങ്ങളിൽ വരൾച്ച മൂലം കായ്ഫലം കുറഞ്ഞതായും കായ്പൊഴിച്ചിൽ രൂക്ഷമായതായും കാണപ്പെട്ടു. കാര്യമായി കാണാൻ കഴിഞ്ഞത് തെങ്ങ്, കവുങ്ങ്, വാഴ എന്നിവയെല്ലാം വിളവ് വളരെ നന്നായി കുറഞ്ഞിരിക്കുന്നതായും അതുപോലെ തന്നെ കവുങ്ങിൽ തെങ്ങിലും മഞ്ഞളിപ്പ് വളരെ രൂക്ഷമായി കാണുന്നു. നേന്ത്രൻ വാഴകളൊക്കെയും വളരെ ചെറിയ കൊല തന്നെ ഒടിഞ്ഞു വീഴുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. കർഷകർക്ക് വ്യാപകമായി ഈ വിളനാശം സംഭവിച്ചിട്ടായിട്ട് കാണുന്നു. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ കാർത്തിക VP, കല്യാശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ B സുഷ, കൃഷി ഓഫീസർ K സുനീഷ് എന്നിവരും കൃഷി അസിസ്റ്റന്റ് ശാരദാദേവി VK, പെസ്റ്റ് സ്കൗട്ട് ഷൈമ PV എന്നിവരുമാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വരൾച്ച മൂലം കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങി. എരമം കുറ്റൂർ പഞ്ചായത്തിലെ എരമം ഭാഗത്താണ് കുരുമുളക് കൃഷി വ്യാപകമായി കരിഞ്ഞുണങ്ങിയിരിക്കുന്നത്.
വരൾച്ച മൂലം എരമംകുറ്റൂർ പഞ്ചായത്തിലെ എരമം വില്ലേജിൽപ്പെട്ട ഭാഗങ്ങളിൽ കുരുമുളക് ഉൾപ്പെടെയുള്ള നാണ്യവിളകളാണ് വ്യാപകമായി നശിച്ചുപോയത്. ചൂട് കൂടിയതും ജലലഭ്യത കുറഞ്ഞതുമാണ് വിളകൾ നശിക്കാൻ കാരണമായതെന്ന് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ടി തമ്പാൻ പറഞ്ഞു. എരമം വില്ലേജിൽ കെ വി കരുണാകരൻ, അനിൽകുമാർ എസ്, ബിന്ദു, കുഞ്ഞിരാമൻ, ഗംഗാധരൻ എന്നീ കർഷകരുടെ കുരുമുളക് കൃഷിയാണ് നശിച്ചുപോയത്. എരമംകുറ്റൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വരൾച്ച മൂലം വ്യാപകമായ വിളനാശം സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കുരുമുളക് വള്ളികൾ വ്യാപകമായി നശിച്ചു പോയിട്ടുണ്ട്. എരമം വില്ലേജിലെ എരമം പുല്ലുപാറ, എരമം സൗത്ത്, നോർത്ത്, അതുപോലെ പേരൂർ പ്രദേശങ്ങളിൽ വ്യാപകമായ തോതിൽ കുരുമുളക് വള്ളികൾ കരിഞ്ഞുണങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. അത് നമ്മുടെ പടന്നക്കാട് കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ശ്രീ സജീഷ് സാർ ഉൾപ്പെടെയുള്ള സംഘം പരിശോധിച്ച് നാശനഷ്ടം വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ നമുക്ക് വിളനാശത്തിന് കർഷകർക്ക് നാശനഷ്ടം അനുവദിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനത്തിലാണ് ഇപ്പോൾ കൃഷിഭവൻ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ കൃഷിയിടങ്ങൾ പടന്നക്കാട് കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സജീഷ് കുമാർ, പയ്യന്നൂർ കൃഷി ഓഫീസർ ഷീന, എരമംകുറ്റൂർ കൃഷിഭവൻ ജീവനക്കാരായ ടി കൃഷ്ണപ്രസാദ്, ടി തമ്പാൻ, ടി പി സതീശൻ, ഒ ജ്യോതി എന്നിവർ സന്ദർശിച്ചു. വിളനാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തര സഹായം അനുവദിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ചീമേനി ടൗണിൽ സർക്കാർ ആശുപത്രിക്ക് വേണ്ടിയുള്ള ആവശ്യം ശക്തമാവുകയാണ്. നിലവിൽ ആയുർവേദത്തിന് മാത്രമാണ് ചീമേനി ടൗണിൽ സ്വന്തമായി സർക്കാർ ആശുപത്രിയുള്ളത്. മലയോര പ്രദേശങ്ങളായ കാക്കടവ്, പള്ളിപ്പാറ ഭാഗത്തുള്ളവർ നിലവിൽ ആശ്രയിക്കുന്നത് ചെറുവത്തൂർ, പയ്യന്നൂർ എന്നീ ടൗണുകളിലെ ആശുപത്രികളെയാണ്. ചീമേനി പഞ്ചായത്തിൽ അലോപ്പതിയിൽ സർക്കാർ സേവനം ലഭ്യമാക്കുന്നത് പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം പേർക്കും എത്തിപ്പെടാൻ പ്രയാസമുള്ള കയ്യൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മാത്രമാണ്. ഇവിടേക്ക് എത്തിപ്പെടാൻ പ്രയാസമായതിനാൽ അതിനേക്കാൾ എളുപ്പത്തിൽ എത്താവുന്ന ചെറുവത്തൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്കാണ് ആളുകൾ രോഗികളെയും കൊണ്ട് പോകുന്നത്. ചീമേനി ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കിടത്തി ചികിത്സയ്ക്കുള്ള ഒരു ആശുപത്രി എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. നിരവധിയായിട്ടുള്ള എൻഡോസൾഫാൻ രോഗികളും മറ്റ് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളൊക്കെ എല്ലാവരും ആശ്രയിക്കുന്നത് പലപ്പോഴും സമീപത്തുള്ള പ്രൈവറ്റ് ആശുപത്രിയാണ്. അതുകൊണ്ട് തന്നെ ചീമേനി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കിടത്തി ചികിത്സയ്ക്കുള്ള ആശുപത്രി സ്ഥാപിക്കുന്നതിന് പഞ്ചായത്തും മറ്റ് ആരോഗ്യ മേഖലയിലുള്ള ആളുകൾ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാക്കടവ്, ചാനൊടുക്കം, പള്ളിപ്പാറ, പൊതാവൂർ, പുലിയന്നൂർ, നെടുമ്പ, ഏറ്റുകൊടുക്ക, ചെമ്പ്രകാനം തുടങ്ങിയ ഭാഗങ്ങളിലുള്ളവർക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ടൗൺ ചീമേനിയാണ്. നിലവിൽ സർക്കാർ അധീനതയിൽ തന്നെ ഏക്കർ കണക്കിന് ഭൂമി ചീമേനിയിലുണ്ട്. ഇവിടെ കിടത്തി ചികിത്സയോടെ സർക്കാർ ആശുപത്രി നിർമ്മിക്കാവുന്നതാണ്. രാത്രികാലങ്ങളിലാണ് പ്രദേശവാസികൾ ഏറെ പ്രയാസമനുഭവിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ഷേത്രകലാ അക്കാദമിയിലെ 50 കുട്ടികൾ ചേർന്ന് അവതരിപ്പിച്ച മോഹിനിയാട്ടം ശ്രദ്ധേയമായി. കലാമണ്ഡലം ബിന്ദു മാരാറാണ് പരിശീലക. ക്ഷേത്രകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ സൗജന്യമായി പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളാണ് മോഹിനിയാട്ടം അവതരിപ്പിച്ചത്. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്ഷേത്രകലാ അക്കാദമിയിലെ 50 കുട്ടികൾ ചേർന്ന് മോഹിനിയാട്ടം അവതരിപ്പിച്ചത്. കലാമണ്ഡലം ബിന്ദുമാരാറാണ് പരിശീലക. മാടായിക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്ഷേത്രകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ സൗജന്യമായി പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളാണ് മോഹിനിയാട്ടം അവതരിപ്പിച്ചത്. മോഹിനിയാട്ടം പരിശീലനം നൽകിയ കലാമണ്ഡലം ബിന്ദുമാരാറെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, സെക്രട്ടറി കൃഷ്ണൻ നടുവിലത്ത്, ഡോക്ടർ സുമിത നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 2024 May 13 ശ്രീ കണ്ണമംഗലം കഴകം മോനാച്ചയിലെ എം പ്രമോദിന് പട്ടും വളയും നൽകി പൂരക്കളി പണിക്കരായി ആദരിക്കും. 30 പൂരക്കളി കലാരംഗത്ത് പ്രവർത്തിക്കുകയാണ് പ്രമോദ്. 30 പൂരക്കളി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എം പ്രമോദ്. ശ്രീ മോനാച്ച ഭഗവതി ക്ഷേത്രത്തിലാണ് മറത്തുകളിയിൽ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് തുടർച്ചയായി 3 മോനാച്ച ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൂരക്കളി, മറത്തുകളി അവതരിപ്പിച്ചു. 2009 മുതൽ വലിയ പറമ്പിലെ KV പൊക്കൻ പണിക്കരിൽ നിന്നാണ് പ്രമോദ് സംസ്കൃത പഠനം ആരംഭിക്കുന്നത്.
തുടർന്ന് ഡോക്ടർ സുരേന്ദ്രൻ നമ്പ്യാർ, ഡോക്ടർ ഇ ശ്രീധരൻ, പി ടി മോഹനൻ പണിക്കർ, കൊടക്കാട് എം കുഞ്ഞികൃഷ്ണൻ പണിക്കർ, കാടാങ്കോട്ട് കരുവള്ളൂർ അപ്പു പണിക്കർ എന്നിവരിൽ നിന്നൊക്കെയും ശിക്ഷണം നേടിയിട്ടുണ്ട്. ശ്രീ കണ്ണമംഗലം കഴകത്തിലും പൂരക്കളി അവതരിപ്പിക്കുകയും 7 വർഷങ്ങളിലായി കഴകത്തിലെ കുട്ടികളെയും വാലിക്കാരെയും പൂരക്കളി പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ 11 ദിവസം നീണ്ടുനിൽക്കുന്ന കളിയാട്ടത്തിന് ഓരോ ദിവസം കഴിയുംതോറും തിരക്കേറി വരികയാണ്. വിഷ്ണുമൂർത്തിയുടെയും രക്തചാമുണ്ടിയുടെയും തേങ്ങളുടെ പുറപ്പാടാണ് ഉത്സവ സമയത്ത് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങ്. ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം കളിയാട്ട സ്ഥലത്തേക്ക് ദിവസേന ആയിരങ്ങളാണ് എത്തുന്നത്. ഉത്തര കേരളത്തിലെ പ്രശസ്ത ആരാധനാലയമായ ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ 11 ദിവസം നീണ്ടുനിൽക്കുന്ന കളിയാട്ടത്തിന് ഓരോ ദിവസം കഴിയുംതോറും തിരക്കേറി വരികയാണ്. പകലും രാത്രിയുമെല്ലാം ക്ഷേത്രനഗരിയെ ജനസാഗരമാക്കുന്ന കാഴ്ചയാണിവിടെ. ആരൂഢസ്ഥായിയായ വിഷ്ണുമൂർത്തിയുടെയും രക്തചാമുണ്ടിയുടെയും തെയ്യങ്ങളുടെ പുറപ്പാടാണ് ഉത്സവ സമയത്ത് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങ്. രാത്രി സമയത്താണ് ഇരു ദൈവങ്ങളുടെയും തോറ്റവും പിന്നീട് തെയ്യപ്പുറപ്പാടും നടക്കുക. സമാപന ദിവസമായ മെയ് 15 മാത്രമാണ് ഇനി പകൽ തെയ്യപ്പുറപ്പാട് ഉണ്ടാവുക. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചീമേനിയിലെ കളിയാട്ടച്ചന്ത ഇന്നും അതിന്റെ പ്രതാപത്തോടെയാണ് നിലനിൽക്കുന്നത്. ആവശ്യമായതെന്തും ഈ കളിയാട്ടച്ചന്തയിലുണ്ട്. പഴയ കാലത്തെ ചിലതെല്ലാം പോയി പുതിയ കാലത്തിന്റെ വൈവിധ്യവൽക്കരണങ്ങൾ ചന്തയിലെമ്പാടും സ്ഥാനം പിടിച്ചിരിക്കുന്നു. ചീമേനിയിലെ കളിയാട്ടത്തിനു പോയാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങി വരാമെന്നാണ് ചൊല്ല. വർഷങ്ങൾക്ക് മുൻപ് തന്നെ നാടറിഞ്ഞ ചീമേനിയിലെ കളിയാട്ടച്ചന്ത ഇന്നും അതിന്റെ പ്രതാപത്തോടെയാണ് നിലനിൽക്കുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ വരെ വിവിധ ഇനം സാധനങ്ങളുമായി ചന്തയിലേക്ക് എത്തുന്നുണ്ട്. കാലം മാറിയപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ വന്നുവെന്ന് മാത്രം. മൺകലങ്ങൾ, പുത്തൻ ഉടുപ്പുകൾ, മധുരമൂറുന്ന കോഴിക്കോടൻ ഹൽവ എന്നുവേണ്ട ആവശ്യമായതെന്തും ഈ കളിയാട്ടച്ചന്തയിലുണ്ട്. പഴയ കാലത്തെ ചിലതെല്ലാം പോയി പുതിയ കാലത്തിൻ്റെ വൈവിധ്യവൽക്കരണങ്ങൾ ചന്തയിലെമ്പാടും സ്ഥാനം പിടിച്ചിരിക്കുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവള്ളൂർ. GW UPS മെട്ടമ്മലിന്റെ ശതാബ്ദി ആഘോഷം 1 വർഷം നീണ്ടുനിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികളോടെ ആഘോഷിക്കും. മുന്നോടിയായി വ്യാഴാഴ്ച വൈകുന്നേരം 3 മണിക്ക് വിളംബര ജാഥ നടക്കും. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെയുള്ള ഘോഷയാത്രയിൽ രക്ഷിതാക്കൾ, PTA അംഗങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുക്കും. മെയ് 11 വൈകുന്നേരം 3 മണിക്ക് ഗുരുവന്ദനം നടക്കും. ഉദ്ഘാടകൻ സി രാഘവൻ മാസ്റ്റർ ആദരഭാഷണം നടത്തും. CM വിനയചന്ദ്രൻ മാസ്റ്റർ ഉപഹാര സമർപ്പണവും നിർവഹിക്കും. ഞായറാഴ്ച ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനം EP രാജഗോപാലൻ മാസ്റ്റർ നിർവഹിക്കും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ മുഖ്യാതിഥിയാകും. സാജിദ സഫറുള്ള, സത്താർ വടക്കുംപാട്, ബിജുരാജ് KS തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് കുട്ടികളുടെ നൃത്തസന്ധ്യയും ഉണ്ടാകും. മാധ്യമസമ്മേളനത്തിൽ KP ശ്രീജ, സഫറുള്ള, അബ്ദുൾ സലാം VV, K രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുണ്ടയംകോവൽ വായനശാല ആൻഡ് ഗ്രന്ഥാലയം 70th വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടത്തും. മെയ് 10 വെള്ളിയാഴ്ച സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുൻപ് 1954 കുണ്ടയംകോവൽ വായനശാല രൂപം കൊണ്ടത്. തുടർന്ന് ഇങ്ങോട്ട് കുണ്ടയംകോവലിന്റെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് നിറ സാന്നിധ്യമായി വർത്തിക്കുകയാണ് കുണ്ടയംകോവൽ വായനശാല. ജാതിജന്മി നാടുവാഴിത്ത വ്യവസ്ഥിതിയുടെ കൊടിയ അതിക്രമങ്ങളിൽ മനുഷ്യജീവിതം നിഷേധിക്കപ്പെട്ടവരുടെ മോചനത്തിനു വേണ്ടി നടന്ന ഉജ്ജ്വല പോരാട്ടങ്ങളുടെ തുടർച്ച തന്നെയാണ് വായനശാലയുടെ രൂപീകരണ സാഹചര്യം. അന്നത്തെ മദ്രാസ് സർക്കാരിന്റെ കൃഷിമന്ത്രിയായ ഭക്തവത്സലയാണ് വായനശാല നാടിന് സമർപ്പിച്ചത്. കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ 1954 നമ്മുടെ വായനശാല സ്ഥാപിച്ചത്.
അതിനും രണ്ട് മൂന്ന് വർഷം മുമ്പേ 51 ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. 54 നിർമ്മാണം പൂർത്തിയാക്കി മദ്രാസ് ഗവൺമെൻറ്റിലെ മന്ത്രിയായിരുന്ന കൃഷിമന്ത്രിയായിരുന്ന ഭക്തവത്സലയാണ് ഈ വായനശാല ഉദ്ഘാടനം ചെയ്തത്. 70 വർഷം മുന്നേ ആ കാലഘട്ടത്തിൽ നമ്മുടെ പ്രദേശത്തൊന്നും വായനശാല ഉണ്ടായിരുന്നില്ല. അന്ന് വായനശാല എന്ന് പറയുന്നത് പരിചിതമല്ലാത്ത ഒരു കാലത്തിൽ വളരെ കൗതുകത്തോടെയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. 70 വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നാടിന്റെ ഉത്സവമാക്കി മാറ്റുകയാണ്. മെയ് 10 വെള്ളിയാഴ്ച വൈകുന്നേരം സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. സംഘാടക സമിതി ചെയർമാൻ സി രമേശൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ KP കണ്ണൻ, NK ഗംഗാധരൻ, KK രാധാകൃഷ്ണൻ, PP ഉഷ, സംഘാടക സമിതി ജനറൽ കൺവീനർ TT ദിവാകരൻ, വായനശാല സെക്രട്ടറി KV സുനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. കുന്നരു സോക്കർ ക്ലബ്ബ് സംഘടിപ്പിച്ച 3rd ഫുട്ബോൾ ടൂർണമെന്റ് സോക്കർ സൂപ്പർ കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ കഴിഞ്ഞ വർഷത്തെ റണ്ണറപ്പായ കൊമ്പൻ AE ചിറ്റടിയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ബിസ്മില്ല എട്ടിക്കുളം ജേതാക്കളായി. മുൻ ഇന്ത്യൻ താരം എം സുരേഷ് വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. കുന്നരു സോക്കർ ക്ലബ്ബ് സംഘടിപ്പിച്ച വിന്നേഴ്സിനുള്ള വേലിയാട്ട് കുഞ്ഞമ്പൂ സ്മാരക ട്രോഫിക്കും റണ്ണേഴ്സിനുള്ള മന്ത്യത്തെ ബിജു സ്മാരക ട്രോഫിക്കും സോക്കർ ക്ലബ്ബ് ഏർപ്പെടുത്തിയ 80,000 രൂപ ക്യാഷ് പ്രൈസിനും വേണ്ടിയുള്ള 3rd ഫുട്ബോൾ ടൂർണമെന്റ് സോക്കർ സൂപ്പർ കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ കഴിഞ്ഞ വർഷത്തെ റണ്ണറപ്പായ കൊമ്പൻ FC ചിറ്റടിയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ബിസ്മില്ല എട്ടിക്കുളം ജേതാക്കളായി. രാമന്തളി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ ഡോക്ടർ TK സീമ മുഖ്യാതിഥിയായി താരങ്ങളെ പരിചയപ്പെട്ടു. സംഘാടക സമിതി ചെയർമാൻ വെള്ളാച്ചേരി മുകുന്ദൻ, കൺവീനർ KV സാരംഗ്, സോക്കർ ക്ലബ്ബ് പ്രസിഡന്റ് KK കൃഷ്ണൻ, സെക്രട്ടറി PP അശോകൻ എന്നിവർ കളിക്കാരെ പരിചയപ്പെടുന്നതിന് വിശിഷ്ടാതിഥിയെ അനുഗമിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം എം സുരേഷ് വിജയികൾക്കുള്ള ട്രോഫികൾ സമ്മാനിച്ചു. ബിസ്മില്ല എട്ടിക്കുളത്തിന്റെ ഷഫിൽ ഫൈനലിലെ ഹീറോ ഓഫ് ദ മാച്ചിനുള്ള പുരസ്കാരവും കമറു ബെസ്റ്റ് ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരവും ചടങ്ങിൽ വെച്ച് ഏറ്റുവാങ്ങി. ഫൈനലിന് മുന്നോടിയായി രാമന്തളി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കുന്നരു യോഗ ടീം അവതരിപ്പിച്ച 101 പേരുടെ യോഗ പ്രദർശനവും യോഗ ഫ്യൂഷൻ ഡാൻസും സോക്കർ മൈതാനത്തിൽ അരങ്ങേറി. ആയുർവേദ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടർ KP ഷൈജു നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മെയ് 12 ഞായറാഴ്ച 9:30 മുതൽ 12:30 വരെ മാതൃദിനവുമായി ബന്ധപ്പെട്ട് കാനായി ശ്രീ അയ്യപ്പ ഭജനമഠത്തിന്റെ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഭജനമഠത്തിന്റെ ഹാളിൽ വെച്ച് സൗജന്യ ദന്തൽ ക്യാമ്പ്, കേൾവി പരിശോധന, കണ്ണ് പരിശോധന എന്നിവ നടത്തുന്നതാണ്. 9946-7221-82, 9846-7071-65 എന്നീ നമ്പറുകളിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. 99.69% ഈ വർഷത്തെ വിജയം. SSLC പരീക്ഷാഫലം കണ്ണൂർ ജില്ലയ്ക്ക് 2nd സ്ഥാനം. വിദ്യാഭ്യാസ രംഗത്ത് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ സ്മൈൽ പദ്ധതി മികച്ച വിജയം നേടാൻ സഹായകമായെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ പയ്യന്നൂർ സബ് ജില്ലയിൽ 100% വിജയം. ചെറുകുന്ന് താവത്ത് ദാലി റോഡിൽ വെച്ച് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം സ്ത്രീയുടെ മാല കവർന്നു. ചെറുകുന്ന് താവത്തെ സുമതി വേണുഗോപാലിന്റെ 2 പവന്റെ മാലയാണ് കവർന്നത്. മാല കവർന്ന കേസിൽ കെ കണ്ണപുരം സ്വദേശി കെ അബ്ദുൾ റഹ്മാൻ, കോലത്ത് വയൽ സ്വദേശി വി വാസിൽ എന്നിവരെ കണ്ണപുരം SI കെ സുഷീറും സംഘവും അറസ്റ്റ് ചെയ്തു. പാള പ്ലേറ്റ് കമ്പനിയുടെ ഗോഡൌണിൽ തീപിടുത്തം. ലക്ഷക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ കത്തിനശിച്ചു. ചിറ്റാരിക്കാൽ ഗോക്കടവ് സ്വദേശിനി ബിജി ഷിജോയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഫാക്ടറി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി ലിഫ്റ്റുകൾ നിലച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പരിയാരം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് KV സുരാഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.